യു ഡി എഫ് തിരുവമ്പാടി നിയോജകമണ്ഡലം കൺവെൻഷൻ തിരുവമ്പാടിയിൽ നടന്നു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിധിയെഴുത്താവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സമൂഹത്തെ ഛിന്നഭിന്നമാക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന പോലും തേജോവധം ചെയ്യുകയാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ബി ജെ പി സർക്കാർ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് ബി ജെ പി സർക്കാരിനെ കൊണ്ട് ഗുണമുള്ളൂവെന്നും പൊതുസമൂഹത്തിൻ്റെ ഉന്നതിയും ജീവിത സാഹചര്യവും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ മാത്രമേ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സമൂഹത്തെ ചിന്ന ഭിന്നമാക്കുവാനും ഇന്ത്യയുടെ ഭരണഘടന പോലും തേജോവധം ചെയ്യുന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഹിന്ദുത്വത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കേവലം കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് ഇവിടുത്തെ ബി ജെ പി സർക്കാർ കൊണ്ട് ഗുണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ ഉന്നതിയും അതുപോലെ തന്നെ ജീവിത സാഹചര്യം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. സി എ പ്രഖ്യാപിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ പൗരത്വം നൽകുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. സി എയുടെ പേരിൽ കേരള സർക്കാരും ജനങ്ങളെ വഞ്ചിക്കുകയാണ്. സി എക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേസെടുക്കുകയും ആ കേസ് ഇന്നും തുടരുകയും ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ സി എയുടെ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പാർലമെന്റ് ഇലക്ഷൻ കേന്ദ്ര സർക്കാരിന് എന്നതുപോലെ കേരള സർക്കാരിനെതിരെയുമുള്ള വിധിയെഴുത്തായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി നിയോജകമണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ തിരുവമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ സി എ പ്രഖ്യാപിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ പൗരത്വം നൽകപ്പെടുന്ന ആ ഒരു രീതിയിലേക്കാണ് അവർ കണ്ടെത്തുന്നത്. നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പക്ഷങ്ങളും, നമുക്കറിയാം മുസ്ലിം ലീഗ് ഒക്കെ തന്നെ സുപ്രീംകോടതിയിൽ അതിനെതിരെ ഫയൽ ചെയ്യുകയും അതിന് സുപ്രീംകോടതിയുടെ വളരെ അനുകൂലമായ നിലപാടുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സി എയുടെ പേരിൽ ഇവിടുത്തെ കേരള സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. സി എക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ എതിരെ കേസെടുക്കുകയും അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇടതുപക്ഷ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് സി എയുടെ ആ ഒരു കാര്യത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ എ എം അഹമ്മദ് കുട്ടിയാജി അധ്യക്ഷനായി, ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, ടി സിദ്ദിഖ് എം എൽ എ, സി പി ചെറിയ മുഹമ്മദ്, ഹെലൻ ഫ്രാൻസിസ്, കെ ടി മൻസൂർ, എൻ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.